അച്ഛൻ അങ്ങനെ പറയരുത്. അച്ഛൻ എന്നെ നല്ലതുപോലെ തന്നെയാ വളർത്തിയത്. എല്ലാം എന്റെ തലയിലെഴുത്താ, എന്റെ മാത്രം തലയിലെഴുത്ത്. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ വേണം കുറ്റക്കാരിയാക്കില്ലായിരുന്നു. അത് ഓർത്തപ്പോഴാ എനിക്ക് ചത്ത് കളയാൻ തോന്നിയത്. എന്റെ മോളുടെ കയ്യിൽ ഒരു തെറ്റുമില്ലെന്ന് അച്ഛനെ നന്നായിട്ട് അറിയാം. പക്ഷേ അതവിടെ പറയാൻ നമുക്കാവില്ല. അവരൊക്കെ വലിയവരാ, നമ്മൾ ചെറിയവരും. അങ്ങനൊന്നും അല്ല അച്ഛ, ഇത് ചേച്ചി നമ്മളെ രണ്ടാളെയും മറന്നിട്ട. അല്ലെങ്കിൽ ഇറങ്ങി പോവാൻ പറഞ്ഞ ഉടനെ ചേച്ചി അങ്ങ് ചത്ത് കളയാന്ന് വിചാരിക്കുന്ന എന്തിനാ? എന്നെ കുറിച്ചൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ചേച്ചി ഇങ്ങനെ ചെയ്യോ? സ്കൂളില് കൂട്ടുകാരൊക്കെ അമ്മമാരെ കുറിച്ച് സംസാരിക്കുമ്പോ ഞാൻ എന്റെ ചേച്ചിയെ കുറിച്ച വാതോരാതെ പറയുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അമ്മയ്ക്ക് അമ്മ തന്നെ ഉണ്ടായാലേ പറ്റൂ. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കി പോവാൻ തോന്നില്ല. അമ്മ വേറെ, ചേച്ചി വേറെയാ. ചേച്ചിക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല, ഒരിക്കലും. മോളെ കല്യാണി, നീ എന്നെ പൊന്നു പോലെ നോക്കണേ മോളെ. നീ ഇവന് ചേച്ചിയല്ല മോളെ, അമ്മയാ. ഞാനൊരു നിമിഷം നിന്നെ മറന്നുപോയി. ചെയ്തത് തെറ്റ, നീ എന്നോട് ക്ഷമിക്ക. ഇനി ഒരിക്കലും ചേച്ചി ഇങ്ങനെ ഒരു സാഹസം കാണിക്കില്ല, സത്യം. അങ്ങനെ വെറുതെ വായുകൊണ്ട് പറഞ്ഞാ പോരാ. ഇനി ഒരു കാലത്തും ഇങ്ങനൊരു തെറ്റ് കാണിച്ചു കൂട്ടില്ലെന്ന് അച്ഛന് സത്യം ചെയ്തു തരണം. നീ എന്റെ ഇവന്റെ ഈ തലയിൽ കൈവച്ച്. എന്താ സമ്മതാണോ നിനക്ക്? സത്യം, നിങ്ങൾ രണ്ടാളും ആണ്. മരിച്ച മുകളിൽ നിൽക്കുന്ന പെറ്റമ്മയാണ് സത്യം. ഞാൻ ഇനി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എന്നെ വിശ്വസിക്കാം. വഴികാട്ടും ഇരുളിൻ കടലിൻ നടുവിൽ
ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആന്റി. മുഖത്ത് നല്ല ഉത്സാഹമാണല്ലോ. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോഴേ തോന്നി എന്തോ വലിയൊരു വിജയം നേടിയിട്ടാ വരുന്നേന്ന്. നന്നായി. അപ്പൊ നിനക്ക് എന്റെ മുഖത്തൊരു വിജയം കാണാൻ പറ്റുന്നുണ്ട്. എന്നാ നിനക്ക് തെറ്റിയിട്ടില്ല. വിലാസിനി ഇപ്പൊ നിൽക്കുന്നത് ഒരു വിജയപീഠത്തിൽ തന്നെയാണ്. ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. വിജയം വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഒരാൾക്ക് കിട്ടൂല. ശരിയായ പരിശ്രമത്തിലൂടെ വേണം നേടിയെടുക്കാൻ. നിനക്കിത്തിരി ഹോംവർക്ക് കുറവാ. അതാ നിനക്ക് മാത്രം വിജയം കിട്ടാതെ പോകുന്നത്. എപ്പോഴും എടുത്തുചാട്ടമല്ല, ബുദ്ധിയാ ഫലം തരുന്നതെന്ന് നീ മറക്കുന്നു. സോറി ആന്റി, ജീവിതത്തിൽ ആത്യന്തിക വിജയം കൈവരിച്ചവരെല്ലാം നിരന്തരം തോൽവിയുടെ കയ്പുനീർ കുടിച്ചവരാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. തോൽവിയുടെ ലെസൺസ് എനിക്കിപ്പോ മനഃപ്പാഠമാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം നോക്കിയും കണ്ടുമേ ഞാൻ നീങ്ങൂ. ആട്ടെ, വിലാസിനി ആന്റി ഇപ്പോ ഏത് പരീക്ഷയിലാ വിജയിച്ചു വന്നിരിക്കുന്നത്? അത് പറഞ്ഞില്ലല്ലോ. അതോ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്തി നാടുകടത്തുന്ന കാര്യത്തിലാ എന്റെ ജയം. ആ പരീക്ഷയില് 100-ന് 100 മാർക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. മുഖ്യ ശത്രുവിനെ നാടുകടത്താനോ? ആന്റി എന്തേ പറഞ്ഞു വരുന്നത്? തെളിച്ചു പറയാം. അടുക്കളക്കാരി കല്യാണിയെ നാടുകടത്താനേ തൃച്ചംബർ തകിലാണ്ടേശ്വരിയെ കൊണ്ട് തിട്ടൂരം എഴുതിപ്പിച്ചു ഈ വിലാസിനി. കല്യാണി തൃച്ചംബരത്ത് നിന്ന് തെറിച്ചു. റിയലി? നേരാണോ ആന്റി പറയുന്നത്? 100% നേര്. ഇന്ന് ഇരുട്ടി വിളിക്കുമ്പോ അടുക്കളക്കാരി കല്യാണിയും കുടുംബവും തൃച്ചംബരത്ത് നിന്ന് എന്നേക്കുമായി ഔട്ടാണ്. ഔട്ടാവാൻ കാരണേ ഈ വിലാസിനിയുടെ അവസരോചിതമായ ഇടപെടല്. ഇനി ഇവളുടെ നിഴല് പോലും എന്റെ കൺമുന്നിൽ പെട്ടേക്കരുത്. ഇന്നൊരു ദിവസം കഴിഞ്ഞ് നാളെ നേരം വിളിക്കുമ്പോ ഒറ്റ എണ്ണത്തിനെയും കണ്ടേക്കരുത്. തൃച്ചംബരത്ത് നിന്നല്ല, ഈ നാട് വിട്ട് വേണം പോവാൻ. വാവ്, ദാറ്റ് വാസ് ക്ലെവർ. കൊള്ള ആന്റി, അങ്ങനെ ആദ്യമായിട്ട് ആന്റി തൊടുത്തൊരു അസ്ത്രം ലക്ഷ്യം ഭേദിച്ചിരിക്കുക. ആദ്യായിട്ടല്ല പ്രിയങ്കെ, വിലാസിന് ഉന്നം തെറ്റാതെ ഇതിനു മുമ്പും അമ്പ് ചെയ്തിട്ടുണ്ട്. ലക്ഷ്യം ഭേദിച്ചെങ്കിലും ആ അമ്പ് തൊടുത്തു വിട്ടതാരെന്ന് ഇന്നും ആരും അറിഞ്ഞിട്ടില്ല. അതാ നീ പോലും അറിയാത്ത അതിലെ ഒരു ട്വിസ്റ്റ്. അതെന്താ സംഭവം? എനിക്ക് മനസ്സിലായില്ലല്ലോ. പറയാം. നിങ്ങളുടെ വിവാഹം മുടങ്ങി 2-ന്റെ അന്ന് കല്യാണിയോടൊപ്പം സിംഗപ്പൂർ പോകാൻ കച്ചകെട്ടി ഇറങ്ങിയവനാ ഈ ആനന്ദ്. അന്ന് അവന്റെ ആ ലവ് ഇൻ സിംഗപ്പൂർ പ്രോഗ്രാം പൊളിച്ചടിക്കിയതേ ഈ വിലാസിനിയാ. എന്റെ കിറു കൃത്യമായ സ്വന്തം ബുദ്ധി അറിയോ നിനക്ക്? ആനന്ദും കല്യാണിയും ഒരുമിച്ചുള്ള സിംഗപ്പൂർ ട്രിപ്പാണെന്ന് മനസ്സിലായി. പക്ഷേ ഒരു പക്ഷേയും വേണ്ട. അന്ന് ആ കല്യാണിയുടെ പാസ്പോർട്ട് എടുത്ത് മാറ്റിയത് ഈ ഞാനാ, എന്റെ ഈ സ്വന്തം കൈകൊണ്ട്. യാത്രയൊക്കെ നന്നായിരിക്കട്ടെ. സമ്മതിച്ചാണ്ടി, സമ്മതിച്ചു. അതൊരു കാഞ്ഞ ബുദ്ധിയായി പോയി. തൃച്ചംബരത്തേക്ക് കാലുവെക്കും മുമ്പേ
ആന്റിയെ കുറിച്ച് കേട്ടതൊക്കെ ശരിയാണെന്ന് ഇപ്പഴാ ബോധ്യാവുന്നത്. എന്നെ കുറിച്ച് എന്ത് കേട്ടു നീ? ഞാനും കൂടി അറിയട്ടെ. പറയ, എന്താ നീ കേട്ടത്? അതോ, അത് വേറൊന്നുമല്ല. തൃച്ചംബരത്ത് മഹാഭാരതത്തിലെ ശകുനിക്ക് രാമായണത്തിലെ മന്ദരയ്ക്ക് ജനിച്ച പോലൊരു സൂത്രശാലി ഉണ്ടെന്ന്. പേര് വിലാസിനി. ശകുനിക്ക് മന്ദരയിലുണ്ടായ ജന്മം വിലാസിനി. കൊള്ള, എനിക്കിഷ്ടപ്പെട്ടു. ആന്റിയുടെ ഈ സന്തോഷം കാണുന്നത് എനിക്കും സന്തോഷം. പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്, ശക്തമായ അഭിപ്രായം. കല്യാണിയുടെ പാസ്പോർട്ട് എടുത്തു മാറ്റി അവളുടെ സിംഗപ്പൂർ യാത്ര മുടക്കിയതുകൊണ്ടും അവളെ തൃച്ചംബരത്ത് നിന്ന് ചാണകം തളിച്ച് പുറത്താക്കിയതുകൊണ്ടും തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരി തളരില്ലെന്നുറപ്പാ. ഇപ്പൊ ഈ നിമിഷം നമുക്കാവശ്യം അഖിലാണ്ടീശ്വരിയെ തളർത്തുന്ന തന്ത്രങ്ങളാ. അതിനുള്ള മാസ്റ്റർ പ്ലാൻ വേണം നമ്മൾ തയ്യാറാക്കാൻ. സമ്മതിക്കുന്നു, പക്ഷെ എന്താ പ്ലാൻ? അതിനെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. എന്നാലേ, ഞാൻ ആലോചിച്ചു കഴിഞ്ഞു. വിജയത്തെ കുറിച്ച് ആന്റി ഇപ്പോൾ നടത്തിയ പ്രഭാഷണമൊക്കെ പണ്ടേ എനിക്ക് മനഃപ്പാഠം. ഒപ്പം ഹോംവർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ ഒരു യോദ്ധാവ് വിജയിക്കുമ്പോൾ അയാളുടെ ശത്രു പൂർണ്ണമായും നിലം പതിക്കണമെന്ന്. അതാണ് യഥാർത്ഥ വിജയം. എന്റെ ശ്രമം അതിനാണ്. ഏതായാലും ആന്റി കാത്തിരുന്ന അണിയറയിൽ ഈ പ്രിയങ്കയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പടയൊരുക്കം നടക്കുന്നുണ്ട്. വിജയിക്കാനുള്ള പടയൊരുക്കം. തൃച്ചംബരത്തെ മഹാറാണി യുദ്ധക്കളത്തിൽ തളർന്നു വീഴുന്നത് കാണാനും അധികാര കസേരയിലേക്ക് വലുത് കാലുവെച്ച് കയറാനും ആന്റിക്ക് റെഡിയാകാം. ഇത് വെറും വാക്കല്ല. യു കെൻ വെയിറ്റ് ആൻഡ് സീ ദ റിസൾട്ട്. ഒരു വെടിക്കെട്ടുണ്ടാവാൻ പോകുന്നു ഉടൻ തന്നെ. കല്യാണി, 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 വല്യൂഞ്ഞാണല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചായയോ കാപ്പിയോ എന്തെങ്കിലും?
അതൊന്നുമല്ല, നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. നിനക്ക് തരാൻ ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിരുന്നു, അത് തരാൻ വേണ്ടിയാ. കൃഷ്ണന്റെ രാധയുടെ ചെറിയൊരു പ്രതിമ. നാളം നേരം വിളിക്കുമ്പോ ഒറ്റ എണ്ണത്തിനെയും കണ്ടേക്കരുത്. തൃച്ചംബരത്തു നിന്നല്ല, ഈ നാട് വിട്ട് വേണം പോവാൻ. എന്തു പറ്റി കല്യാണി, നീ എന്തിനെ കരയുന്നേ? കണ്ണ് നിറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഭഗവാന്റെ പ്രതിമ കിട്ടിയില്ലേ, അതുകൊണ്ടാ. രാധയും കൃഷ്ണനും മനസ്സിൽ സങ്കടം വെച്ച് പ്രേമിച്ചവരാ. വളർന്ന് വലുതായി ദ്വാരകയിലേക്ക് കൃഷ്ണൻ പോകുമ്പോ ഇനി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് രാധയ്ക്കറിയായിരുന്നു. എന്നിട്ടും കാത്തു കാത്തിരുന്ന രാധയുടെ കഥ അറിയാമോ വലിയ കുഞ്ഞിന്? ഇല്ല കല്യാണി, എനിക്ക് പുരാണത്തിലൊന്നും വലിയ പിടിയില്ല. പക്ഷേ കൃഷ്ണന്റെ രാധയെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കറിയാം, അതേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാ പറയാം, ഒരിക്കൽ കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് രാധ മധുരയിലേക്ക് പോയി. അന്ന് കൃഷ്ണൻ രുക്മിണീദേവിയുടെ ഭർത്താവായി കഴിഞ്ഞിരുന്നു. ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഭഗവാനെ കാത്തിരുന്ന രാധയ്ക്ക് രുക്മിണീദേവി തിളച്ച പാലാ കുടിക്കാൻ കൊടുത്തത്. വളരെ ധൃതിയിലായിരുന്ന രാധ പെട്ടെന്ന് തന്നെ ആ പാല് കുടിച്ച് തീർക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് കൃഷ്ണ ഭഗവാൻ വന്നപ്പോ അദ്ദേഹത്തിന്റെ ദേഹ ആസകലം പൊള്ളിയതുപോലെയാണ് കാണപ്പെട്ടത്. രുക്മിണീദേവി കാരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് രാധയുടെ മനസ്സിൽ ഞാനാണുള്ളതെന്നും അതുകൊണ്ട് അവൾ കുടിച്ച പാല് വീണ് പൊള്ളിയതാണെന്നുമാണ്. അതായിരുന്നു യഥാർത്ഥ കൃഷ്ണനും രാധയും. അവർ തമ്മിൽ ഉണ്ടായിരുന്നത് വേർപിരിക്കാനാകാത്ത ഒരു ആത്മബന്ധമായിരുന്നു. ഇനിയുള്ള നാളുകൾ തമ്മിൽ കാണാതെ ജീവിച്ചാലും നിനക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നീയും ഉണ്ടെന്ന് പറയുന്നൊരു ബന്ധം. അത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു ബന്ധം പോലെയാണെന്നാ പറയണേ. എല്ലാവർക്കും കൃഷ്ണനും രാധയാവാൻ കഴിയില്ല കല്യാണി. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ, വെറും ഭൗതിക ജീവികൾ. നിനക്ക് ഈ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? അത് നീ ഇതുവരെ പറഞ്ഞില്ല. ഇഷ്ടമായി, ഒരുപാട് ഒരുപാട് ഇഷ്ടമായി. ഇത് ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കും അല്ലയോ. എനിക്ക് ഒരുപാട് സന്തോഷമായി, ഒരുപാട് ഒരുപാട് സന്തോഷം. നാളെ രാവിലെ ഞാൻ ഈ നാട് വീടും വിട്ട് പോവും. പിന്നെ വല്യ കുഞ്ഞിനെ ഓർക്കാൻ ഈ ഗിഫ്റ്റും പിന്നെ കുറച്ച് ഓർമ്മകളും മാത്രമേ ഉള്ളൂ ഈ കല്യാണിക്ക്. എന്തുപറ്റി കല്യാണി, കണ്ണ് നിറഞ്ഞൊഴുകാണല്ലോ. എന്താന്നറിയില്ല, കണ്ണ് വെറുതെ അങ്ങ് നിറഞ്ഞൊഴുകുക വല്യ കുഞ്ഞ്. ഉറക്കത്തിന്റെ ക്ഷീണമായിരിക്കും. ഓ സോറി, ഉറക്കത്തിലായിരുന്നു കല്യാണി, ഞാൻ അറിഞ്ഞില്ല. സാരമില്ല, പോയി കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.